സ്വാഗതം. അപ്പൊ കുറേയായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്, അതായത് കുറച്ച് സാങ്കേതികത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ടോപ്പിക്, മീൻസ് ഒരു ടിപ്പോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ ഒന്നുമല്ല. ഞാനിതിപ്പം മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ ദിവസമായി വിചാരിക്കണം, കുറേ ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പം ഞാൻ എന്ത് സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം പറയാൻ വന്നത്, ചില ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്യണം എന്നവർക്കുണ്ട്. അപ്പോൾ അവർക്ക് നമ്പർ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാവരും കമൻറ്റും കാണുന്നുണ്ട്, എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട്. ഇന്ന പ്രൊഡക്റ്റ് വേണം എന്ന് പറഞ്ഞ ആൾക്കാരോട് ഞാൻ പറഞ്ഞു, പ്ലീസ് കോണ്ടാക്ട് മൈ വാട്സപ്പ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ കാണും, കോണ്ടാക്ട് ചെയ്യും, ചില ആൾക്കാർ പിന്നെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ ഈ കമൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് മേ ബി ഞാൻ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ഞാനിത് കാണുക. അപ്പം ഞാൻ റിപ്ലൈ അയക്കുമ്പോൾ അവരത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്നെ ഇപ്പം ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. സോറി കേട്ടോ, എൻ്റെ വാട്സപ്പ് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ FB കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം കൊടുത്തിട്ടുണ്ട്, മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാമെന്നാണ്. ഞാൻ റിപ്ലൈ തരും, ജെനുവിൻ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ. പിന്നെ വാട്സപ്പിൽ അയക്കുന്ന ആൾക്കാർ ആവശ്യത്തിന് വേണ്ടി മാത്രമേ മെസ്സേജ് അയക്കുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പം ഞാനത് എന്തായാലും ഞാൻ ശ്രദ്ധിച്ച് ഞാൻ റിപ്ലൈ തരുന്നതാണ്. എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ അത് മേ ബി കമൻസ് ഒന്നും ചിലപ്പോൾ പിന്നെ ശ്രദ്ധിക്കാറുണ്ടാവില്ല, അതായിരിക്കാം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരും കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്? പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഓൺലൈൻ പർച്ചേസിങ്, അതായത് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു, ഒറിഫ്ലെയിമിൻ്റെ സാധനങ്ങൾ ഒരു ഓൺലൈൻ സൈറ്റിലും കിട്ടില്ല. ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക, ഇതിലൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട്, ഒറിഫ്ലെയിം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സ് അതിലൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സാധനങ്ങൾ ഇതിലൊന്നും ഒറിജിനൽ സാധനങ്ങൾ കിട്ടില്ല എന്നുള്ളത്. എനിക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ചെയ്തു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്താന്ന് വെച്ചാൽ, എനിക്ക് വേണമെങ്കിൽ ഷുഗർ സ്ക്രബ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം എനിക്കതിന്ന് മേടിക്കാം, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ട് രണ്ടും തമ്മിലുള്ള ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. കാരണം ഇപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ നമ്മളെ ടീമിൽ തന്നെ, അതായത് വാങ്ങുന്ന ആൾക്കാർ, അതായത് എൻ്റെ ഫ്രണ്ട് തന്നെ എൻ്റെ കൂടെ പഠിച്ച കുട്ടിയോട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അവൾ ചെയ്തെന്ന് വെച്ചാൽ നോർമലി നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, ആമസോണിൽ തപ്പി അതിൻ്റെ സാധനം മേടിച്ച് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തമ്മിൽ നോക്കിയ സമയത്ത് അവർക്ക് നല്ലോണം അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി, കളറും അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ കോഡ് നമ്പർ, പ്രൈസ് ഒക്കെ വ്യത്യാസമുണ്ട്. ഒരിക്കലും ഒറിഫ്ലെയിമിൻ്റെ ഒരു സാധനം വേറൊരു സൈറ്റിൽ നിന്നും ഒറിജിനലി കിട്ടില്ല, അത് നിങ്ങൾ ഷുവർ വരുത്തണം. കാരണം എന്താ വെച്ചാൽ, നമ്മളെ സ്കിന്നാണ്, നമ്മളെ മുഖമാണ്, നമ്മളെ ശരീരമാണ്, നമ്മളെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമുക്ക് ബാക്കിയുള്ള ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഡ്രസ്സ്, നമുക്ക് വേറെ എന്ത് സാധനം നമ്മൾ പേർച്ചേസ് ചെയ്താലും നമുക്കത് കളയാം, പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കളയാം. പക്ഷേ ഈ ഒരു സംഭവം നമ്മളെ മുഖത്ത് യൂസ് ചെയ്ത് മുഖം വൾഗറായി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും, വളരെ ബോറായിരിക്കും അല്ലേ. അപ്പം കഴിയുന്നതും മേടിക്കാൻ, ഞാൻ മേടിക്കരുത് എന്ന് തന്നെ പറയുള്ളൂ, അതിൻ്റെ റിക്വസ്റ്റാണ്, അത് മേടിച്ച് ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല സൈഡ് എഫക്റ്റുകളും വരും, ചില ആൾക്കാർക്ക് ചൊറിച്ചൽ വരും, ചില ആൾക്കാർ പൊള്ളും. ഇത് ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, കാരണം അത്രയും ഷുവറാണ് ഈ സാധനം ഓൺലൈനിൽ ഒറിജിനൽ അല്ല എന്നുള്ളത്. കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മൾ വേറൊരാൾ ചെയ്ത്, ഒരാൾ ഫേസ് കാണിക്കുന്നതാണെങ്കിൽ പോലും ഒരാൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, എനിക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവരെ അനുവാദമില്ല, എനിക്ക് അവരെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പം ഞാൻ അവരെ അനുവാദമില്ലാതെ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് മോശമാണ്, അതായത് യൂട്യൂബിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മോശമാണ്. അപ്പം നിങ്ങൾക്ക് അത്രയും വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി, എനിക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ഞാൻ വീഡിയോ അയച്ചു തരാം. പോരാത്തതിന് ഞാൻ കുറച്ച് ദിവസം കൂടി കഴിയട്ടെ, കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിനോ ആമസോണിനോ ഞാൻ ഇത് മേടിച്ച് ഒറിജിനലിന് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് തരാം. ഓക്കെ, പിന്നെ ഇത്രയേ ഉള്ളൂ പറയാൻ. ഇത് പറയാനാണ് ഞാൻ മെയിനായിട്ട്, ഞാൻ രണ്ട് കാര്യം പറയാനാണ് വന്നത്. കാരണം ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, എനിക്ക് രണ്ട് മൂന്ന് കമൻസ് വന്നു, ആരൊക്കെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇങ്ങനെ മേടിച്ചു, എനിക്ക് യൂസ് ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞു തരില്ല കേട്ടോ, അതിനോടൊരു വിരോധം തോന്നരുത്. കാരണം ഡ്യൂപ്ലിക്കേറ്റ് അവസാനം എന്താ പറയുക എന്ന് വെച്ചാൽ,
ഞാൻ മേടിച്ചു ആ ചേച്ചി എനിക്ക് അങ്ങനെ പറഞ്ഞു തന്നു എന്നിട്ട് അതുപോലെ ഞാൻ ചെയ്തു എൻ്റെ ഫേസ് ഇങ്ങനെ ആയാലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒറിജിനൽ വാങ്ങണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ, പ്രൊഡക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. കാരണം ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് കണ്ട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചു, അവർ സാധനം കിട്ടിയിട്ട് യൂസ് ചെയ്ത് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമ്മൾ ഉപയോഗിച്ച സാധനം മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്ത് അവരത് ഉപയോഗിച്ച് അവർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ രസമാണ്. പക്ഷേ നമ്മൾ ഉപയോഗിച്ചൊരു സാധനം മറ്റൊരാൾ വേറൊരു സൈറ്റിൽ നിന്ന് വാങ്ങി അത് ഉപയോഗിച്ചിട്ട് മുഖം നാശമായി പോയി എന്ന് പറഞ്ഞാൽ അതും വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അപ്പം ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഞാൻ പറയാൻ വന്നത്. കാരണം ഇന്നലെ രാത്രിയൊക്കെ ഞാൻ ഒരുപാട് കമൻറ്റ് കണ്ടു, ഞാൻ റിപ്ലൈ ചെയ്തിട്ട് ഇവർ ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ആർക്കെങ്കിലും പ്രൊഡക്റ്റ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇന്നോ നാളെ ആയിട്ട്, ഇന്ന് ഇനി പറ്റില്ല, നാളെ മറ്റന്നാളായിട്ട് ഞാൻ നല്ലൊരു വീഡിയോ, നിങ്ങൾക്ക് ഉപകാരമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടിൽ ദെൻ ബൈ.